Hi friends, welcome to Rawuthar Village Food. In the video, my video, my channel, you guys are watching. Now, our Ramadan month is here. So, Kore Peri Varno, Palli Kanyam, Palli Kootanam, Vechigani Kekkanu. So, our you guys are Palli Kootai. Where are we going to make it? Palli Kootam, very simple, easy to make. But, our tips are only follow up. That is, we Palli Kootai. Where are we going? Very. Palli Kootam, we are going to make our Palli like Urli. We அப்ப அதே உருளியா நம்ம வைக்க போறது உருளி தீ கட்டி வச்சு கொடுக்கா அப்ப உருளி சூடாய் வந்துட்டே நமக்கு வெள்ளம் வச்சு கொடுக்கா வெள்ளம் ஒக்க நல்லா தெளிச்சு வரட்டே அப்ப கூட்டான ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചെറുപയർ ചെറുപയർ ഒന്ന് കഴുകി എടുക്കണം ചെറുപയർ நல்லா ஒரு ரெண்டு மூணு நிமிஷம் நல்லா விருத்தியாயிட்டு கழுவி எடுக்கணும் நல்ல ரெண்டு நிமிஷம் விருத்தியாகணும் இது நம்ம 3 கிலோ செறுபயர் எடுத்துக்கிறது 3 கிலோ செறுபயரும் 5 கிலோ கத்திரிக்காய் அப்ப நம்ம வெள்ளம் தளச்சு வந்து கഞ്ഞു நம்ம கழுவி வச்ச செறுபயர் வாரிட்டு கொடுக்கணும் செறுபயர் கொடுக்கணும் அப்ப செறுபயர் இட்டு கഞ്ഞു நமக்கு நல்லா நிரக்கிட்டு மூடி வெச்சு வாகணும் மூடி வெச்சு வாகாம வைக்க நல்லா நிரக்கி கொடு அப்ப நமக்கு மூடி வெச்சு வாகாம வைக்க அப்ப செறுபயர் ஒக்க நல்லா வந்துட்டுണ്ട് நமக்கு கழுவி வச்ச கத்திரிக்காய் அதையும் அது வாரிட்டு கொடுக்கணும் கத்திரிக்காய் நல்ல பிஞ்சு நோக்கி நாம வாங்கியது அதே போல முறுக்கது நமக்கு நல்ல சூடாய் இது கொஞ்சம் கூடி ചെറുപയർ വാകാനുണ്ട് അപ്പോൾ കത്രിക്കയും ചെറുപയറും വന്ന് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും അതാണ് ഈ പരുവത്തിൽ നമ്മൾ കത്രിക്ക ഇടുന്നത് നമ്മൾ വൈദ്യുതിരിങ്ങ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു വൈദ്യുതി നന്നായി ഒന്ന് വന്ന് വരട്ടെ നമുക്ക് അടച്ച് വെച്ചൊന്ന് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ആഹാ ചെറുപയറും നമ്മുടെ കത്തിരിക്കയൊക്കെ ലേശം വെന്ത് നമ്മൾ പരുവായി കഴിഞ്ഞു നമുക്ക് കുറച്ച് പൊടികൾ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി അറുക്കാത്തത് മുഴുക്കനുള്ളത് ഇട്ട് കൊടുക്കാം പള്ളിക്കൂട്ടാന്റെ ഹൈലൈറ്റ് ആണത് വലിയുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം പച്ചമുളക് അറുത്ത് വെച്ചിട്ട് കൊടുക്കാം കുറച്ച് മല്ലിത്താഴ് ഇട്ട് കൊടുക്കാം കുറച്ച് കറുവാപ്പല ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായി കുറുകി കഴിഞ്ഞു കൂട്ടായി ഒരുപാട് കുറുകാൻ പാടില്ല നമുക്ക് തേങ്ങ ഒഴിച്ചിട്ട് ഒന്ന് തിളവന്ന് അരക്കി വയ്ക്കാം
താഴത്തെ വെച്ച ശേഷം ഒന്ന് നന്നായി കട്ട് ചെയ്യാവും. അപ്പോൾ ലേശം ലൂസിൽ വേണം ഇറക്കി വെക്കാനായിട്ട്. കറക്റ്റ് പരുവായി കഴിഞ്ഞു. അടിപൊളി കറി, നമ്മൾ പള്ളിയിൽ കിട്ടുന്ന അതേ കറി റെഡിയായി കഴിഞ്ഞു. നമുക്ക് തേങ്ങ വെച്ചു കൊടുക്കും. അരച്ചു വെച്ച തേങ്ങ നന്നായി അരക്കാൻ മൈമാരി അരക്കാൻ പാടില്ല, ലേശം കടിക്കാൻ കിട്ടുന്ന മാതിരി പത്തേ പത്തിൽ അരച്ച തേങ്ങ. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, അരച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പള്ളിക്കൂട്ടം റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഇറക്കി താഴെ വെച്ചിട്ടുണ്ട്. അടിപൊളി നല്ല കട്ടിയാവും. കുറച്ച് നേരം കഴിയുമ്പോൾ ലേശം ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കുക, ലേശം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ചു നേരം കഴിഞ്ഞാൽ നല്ല തിടുക്കും, നല്ല കട്ടിയാവും. ഇത് നമുക്ക് ലേശം മല്ലിത്തള, മേലാകെ മല്ലിത്തള ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പേരി അതായത് പള്ളിക്കൂട്ടം റെഡിയായി കഴിഞ്ഞു. നമുക്കിത് കുറച്ചു നേരം നാറട്ടെ, ഒന്ന് തിടുക്കാൻ പഠിച്ചാണ്. അപ്പോൾ കൂട്ടാൻ വെച്ചു, പള്ളിക്കൂട്ടാൻ വെച്ച് എല്ലാവർക്കും കൊടുത്തു. സംഭവം അതാ, പാത്രം കമ്പനി കാലി, എല്ലാവരും വന്ന് കൊണ്ടുപോയി. ഇതിപ്പോൾ ലാസ്റ്റ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. നമുക്ക് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ നോക്കാൻ പോവാണ്. ഡേരി നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ കൂട്ടാൻ ടേസ്റ്റ് നോക്കാം. അഷ്കറെ കഴിക്കാം. അതിൽ കൂട്ടാനുണ്ട്, നോമ്പ് ആറേ മുക്കാലാണ് തുറക്കുന്നത്. അമ്മ ഇവിടെ 3 മണിക്ക് കഴിക്കാൻ തുടങ്ങിയില്ല. അപ്പൊ ഒന്നും പറയാനില്ല, വേറെ ലെവല്. അപ്പൊ സിമ്പിളാണ്, അടിപൊളിയായിട്ട് കൂട്ടാൻ പള്ളി കിട്ടുന്ന സെയിം ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിട്ട് നമ്മുടെ ചാനലിൽ അഭിപ്രായം അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾ എത്തിക്കുക. അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കണ്ടുപിടുത്തായിരിക്കും. സൈനിങ് ഓഫ് റാവുത്തർ വില്ലേജ് ഫുഡ്. ബൈ.